നമസ്കാരം ഏവർക്കും. അധ്യാപക പരിശീലന പരിപാടിയിലെ രണ്ടാമത്തെ ദിവസത്തെ നാലാമത്തെ ആക്ടിവിറ്റി എങ്ങനെ ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെയായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഈ യൂട്യൂബ് ചാനലിൻ്റെ തൊട്ട് താഴെയുള്ള ആ സബ്സ്ക്രിപ്ഷൻ ലിങ്കിൽ ഇതുപോലെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്നതിലേക്ക് മാറ്റിവെക്കാൻ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമുക്ക് രണ്ടാമത്തെ ദിവസത്തെ നാലാമത്തെ ആക്ടിവിറ്റിയാണ്. കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ അതിൽ ഹെൽപ്പ് ഫയലുകൾ നമുക്ക് നൽകിയിട്ടില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നതിനെ കുറിച്ചാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. നമുക്ക് രണ്ട് വീഡിയോകൾ നൽകിയിട്ടുണ്ട്. ആ രണ്ട് വീഡിയോകൾ കണ്ടതിന് ശേഷം അതിൽ നിന്ന് നമുക്ക് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു വർക്ക്ഷീറ്റ് തയ്യാറാക്കുക എന്നതിനെക്കുറിച്ചാണ്. നമുക്ക് വിവിധ തരത്തിലുള്ള തുലാവർഷത്തിനെക്കുറിച്ചും അതുപോലെ ഇടവപ്പാതിയെക്കുറിച്ചുമൊക്കെയുള്ള വീഡിയോകളുണ്ട്. അപ്പോൾ ആ രണ്ട് വീഡിയോകളും കാണിച്ചതിന് ശേഷം അത് കുട്ടികൾ നിരീക്ഷിച്ചിട്ട് അവർക്ക് തയ്യാറാക്കാൻ പറ്റുന്ന, അവർക്ക് പൂരിപ്പിക്കാൻ പറ്റുന്ന ഒരു വർക്ക്ഷീറ്റ് നമ്മൾ തയ്യാറാക്കി നൽകുക എന്നുള്ളതാണ് ഒന്നാമത്തെ ആക്ടിവിറ്റി. അപ്പോൾ അതിനായിട്ട് അത് തയ്യാറാക്കുന്നതിനായിട്ട് നമ്മൾ ലിബ്രോ ഓഫീസ് ഓപ്പൺ ചെയ്യുക. നമുക്ക് ഹെഡിങ് കൊടുക്കാം, വർക്ക്ഷീറ്റ് എന്നുള്ള ഹെഡിങ് നൽകാം. അത് നമുക്ക് ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് സെൻറ്റർ ചെയ്യാം. അതുപോലെ അതിൻ്റെ സൈസ് മാറ്റാം, നമുക്ക് ബോൾഡ് ആക്കാം. അതുപോലെ തന്നെ നമുക്ക് അണ്ടർലൈൻ കൊടുക്കണമെങ്കിൽ അണ്ടർലൈൻ ചെയ്യാം. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് അതിൻ്റെ സ്റ്റൈലുകൾ നമുക്ക് ക്രമീകരിക്കാൻ കഴിയും. ഇവിടെ ഞാനിത് സെൻറ്റർ ചെയ്തു. അതുപോലെ തന്നെ ഇനി ബോൾഡ് ആക്കാൻ വേണ്ടിയിട്ട് എ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. ബോൾഡാക്കി അതിൻ്റെ സൈസ് ഞാൻ കുറച്ച് കൂട്ടി കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു 20 ഏകദേശം ആ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു, കൂട്ടി കൊടുക്കുന്നു. ഇനി അതിൻ്റെ താഴെ അണ്ടർലൈൻ എന്നുള്ളതിൽ കൊടുക്കുന്നു. അണ്ടർലൈൻ എന്നുള്ളത് നമുക്ക് ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് സിംഗിൾ ലൈനാണ് അണ്ടർലൈനായിട്ട് വരിക. നമുക്ക് ഡബിൾ ലൈൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് അണ്ടർലൈൻ ഡബിൾ അണ്ടർലൈൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് രണ്ട് വരകളുള്ള രീതിയിൽ നമുക്ക് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു മറ്റൊരു അണ്ടർലൈൻ നമുക്ക് കിട്ടുന്നതാണ്. നമുക്ക് അതിൽ വ്യത്യസ്തമായിട്ടുള്ള ഓപ്ഷനുകളുണ്ട്, നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള അണ്ടർലൈനുകളൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് കൂടുതൽ ആകർഷകമാക്കാം, നമ്മുടെ വർക്ക്ഷീറ്റുകൾ കാണുന്നതിനെ കൂടുതൽ ആകർഷകമാക്കി മാറ്റാൻ കഴിയും. ഇനി നമുക്ക് അതിൻ്റെ താഴെ നമുക്ക് രണ്ട് വീഡിയോകളും നിരീക്ഷിച്ചതിന് ശേഷം അവയുടെ പ്രത്യേകതകൾ പൂരിപ്പിക്കുക എന്നുള്ള രീതിയിൽ നമുക്കൊരു റൈറ്റിംഗ് കൊടുക്കാം. അപ്പോൾ നമുക്ക് അവിടെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ഇപ്പോൾ സെൻറ്ററാണ് നമ്മൾ അലൈൻ ചെയ്തിട്ടുള്ളത്. അത് ലെഫ്റ്റ് അലൈൻമെൻറ്റിലേക്ക് കൊടുത്തതിന് ശേഷം, ലെഫ്റ്റ് അലൈൻ എന്നുള്ളതിൽ കൊടുത്തതിന് ശേഷം നമുക്ക് അവിടെ കുറച്ച് സ്പേസ് ഇട്ടതിന് ശേഷം താഴെ നമുക്ക് അത് ടൈപ്പ് ചെയ്ത് ചേർക്കാം. നമ്മൾ കൊടുത്തിട്ടുള്ള രണ്ട് വീഡിയോകളും നിരീക്ഷിക്കുക. അതിനുശേഷം അതിൻ്റെ പ്രത്യേകത നമ്മളിവിടെ ഒരു പട്ടികയാക്കി ചേർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. രണ്ട് വീഡിയോകളും നിരീക്ഷിച്ചതിന് ശേഷം അത് പട്ടികയാക്കുക എന്നുള്ള നമ്മളൊന്ന് മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്നു. മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെയെന്ന് അറിയാനായിട്ട് മറ്റൊരു വീഡിയോ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ നമ്മൾ അതെങ്ങനെ ചെയ്യാവുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഈ വീഡിയോയുടെ അവസാനം നൽകിയിട്ടുണ്ട്. ആ വീഡിയോ കൂടി ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ടൈപ്പ് ചെയ്ത് അത് കോപ്പി ചെയ്ത് നമ്മുടെ റൈറ്ററിൽ പേസ്റ്റ് ചെയ്യുന്നു. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇനി നമുക്ക് നേരെ മലയാളം ടൈപ്പ് ചെയ്യാൻ അറിയുമെങ്കിൽ, നമുക്ക് യൂണിക്കോഡ് ഉപയോഗിച്ചുകൊണ്ട് ടൈപ്പ് ചെയ്യാൻ അറിയുമെങ്കിൽ നേരെ നമുക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ ഇത്തരത്തിൽ എളുപ്പത്തിൽ നമ്മൾ മംഗ്ലീഷ് ടൈപ്പ് ചെയ്തിട്ട് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് അത് മലയാളത്തിലേക്ക് കിട്ടും. അങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ടൈപ്പിംഗ് കീകളൊന്നും അറിയാതെ തന്നെ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് നമുക്ക് ഇംഗ്ലീഷിലേക്ക് കിട്ടും. ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് മലയാളത്തിലേക്ക് കിട്ടും. അത് നമ്മൾ നമുക്ക് ആവശ്യമുള്ള ലിബ്രോ ഓഫീസ് റൈറ്ററിലെ ആവശ്യമുള്ള ഭാഗത്തേക്ക് നമുക്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താൽ മതി. കോപ്പി ചെയ്യുന്നതിന് സെലക്ട് ചെയ്യാനായിട്ട് കൺട്രോൾ എയും, കോപ്പി ചെയ്യാനായിട്ട് കൺട്രോൾ സിയും, പേസ്റ്റ് ചെയ്യാനായിട്ട് കൺട്രോൾ വിയും ഉപയോഗിക്കാനുള്ള കാര്യം കൂടി ഓർമ്മിക്കുമല്ലോ. ഞാനിപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ്. രണ്ട് വീഡിയോകളും നിരീക്ഷിച്ചതിന് ശേഷം പ്രത്യേകതകൾ, രണ്ട് വീഡിയോ നിരീക്ഷിച്ചതിന് ശേഷം പ്രത്യേകതകൾ പട്ടികപ്പെടുത്തുക. അതാണ് നമ്മളിവിടെ നമ്മളവിടെ കൊടുക്കുന്ന ഹെഡിങ് ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമ്മളവിടെ കൊടുക്കുന്നു. അത് കോപ്പി ചെയ്ത് നമ്മുടെ വേർഡിൽ, നമ്മുടെ ലിബ്രോ ഓഫീസ് റൈറ്ററിൽ പേസ്റ്റ് ചെയ്യുകയാണ് ആദ്യം ചെയ്യുന്നത്. അത് പേസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പട്ടികയാണ് വേണ്ടത്. ഇപ്പോൾ നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ മുമ്പേ അണ്ടർലൈൻ കൊടുത്തുകൊണ്ട് നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്തതിനും കൂടി അണ്ടർലൈൻ വരും. അപ്പോൾ അത് നമ്മളൊന്ന് നമുക്ക് ഇപ്പോൾ ടൈപ്പ് ചെയ്ത ഭാഗം മാത്രം ഒന്ന് സെലക്ട് ചെയ്ത് അണ്ടർലൈനുള്ളതിൽ ഒന്നും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അണ്ടർലൈൻ നമുക്ക് ഒഴിവായി കിട്ടും. ഇപ്പോൾ നമുക്ക് നേരത്തെ അതേ സൈസിൽ 20 തന്നെയാണ് വന്നിട്ടുള്ളത്. സൈസ് നമുക്കൊന്ന് കുറച്ചൊന്ന് ചെറുതായി കൊടുക്കാം. ഹെഡിങ്ങിനേക്കാൾ കുറച്ച് ചെറുതായിരിക്കുന്നതാണ് നമ്മളതിൻ്റെ താഴെയുള്ള എഴുത്തുകൾ കുറച്ച് ചെറുതായിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഒറ്റ ലൈനിലേക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ സൈസ് ഒരു 15 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ഒറ്റ വരിയിലേക്ക് നമുക്ക് കിട്ടും. അതിനുശേഷം നമുക്ക് അതിൻ്റെ താഴെ പട്ടികപ്പെടുത്താനാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പട്ടികയാക്കണം. അപ്പോൾ അതിനായിട്ട് ടേബിളിനുള്ള ടൂൾ ഉപയോഗിച്ച് നമുക്ക് പട്ടികപ്പെടുത്താം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നമ്മളുടെ ഇൻസേർട്ട് ടേബിളിനുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കവിടെ പട്ടിക ഉണ്ടാക്കാം. നമുക്കൊരു 2x2 രണ്ട് റോയും രണ്ട് കോളവും ഉള്ള ഒരു പട്ടിക മതി.
അപ്പോൾ നമുക്ക് 2x2 ഒരു പട്ടിക നമ്മൾ അവിടെ ഇൻസേർട്ട് ചെയ്യുക. നമ്മൾ അവിടെ ടേബിളിനുള്ളിൽ ക്ലിക്ക് ചെയ്ത് ഒന്നും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ടേബിൾ തന്നെ വരുന്നതാണ്. അത് അങ്ങനെ നമുക്കൊന്ന് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ ഓരോന്നിൻ്റെയും മുകളിൽ നമുക്ക് ഹെഡിങ്ങുകൾ കൊടുക്കാം. വീഡിയോ 1, വീഡിയോ 2 എന്നിങ്ങനെ ഹെഡിങ്ങുകൾ കൊടുക്കാം. അതിനുശേഷം അവ ഓരോന്നിനും വേണ്ടുന്ന നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചേർക്കാൻ വേണ്ടി, പ്രത്യേകതകൾ ചേർക്കാൻ ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങൾ കൂടി നമ്മൾ നൽകാം. നമുക്ക് അതിന് തൊട്ട് താഴെയുള്ള കള്ളിയിൽ നമുക്ക് കൂടുതൽ സ്ഥലങ്ങൾ നൽകാം. ഇപ്പം നമ്മൾ വീഡിയോ 1 എന്നുള്ളത് ടൈപ്പ് ചെയ്തു, അതുപോലെ തന്നെ അത് കോപ്പി ചെയ്ത് അപ്പുറത്ത് പേസ്റ്റ് ചെയ്യുന്നു. അവിടെ നമുക്ക് 1 എന്നുള്ളതിന് പകരം 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോ 2 എന്ന് കിട്ടും. അത് രണ്ടും നമുക്കൊന്ന് സെൻറ്റർ ചെയ്യുകയും ചെയ്യാം. ആ ഹെഡിങ്ങുകൾ നമുക്ക് ബോൾഡ് ആക്കിയിട്ട് ഒന്ന് സെൻറ്റർ ചെയ്യാം. ഇപ്പോൾ ബോൾഡ് ആക്കുന്നതിനും സെൻറ്റർ ചെയ്യുന്നതിനും എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാമല്ലോ. സെൻറ്റർ ചെയ്യുന്നതിന് സെൻറ്റർ അലൈൻമെൻറ് കൊടുക്കുന്നു, അതുപോലെ ബോൾഡ് ആക്കുന്നതിന് എ എന്നുള്ള ക്യാപിറ്റൽ ബോൾഡ് എ എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തേലും വീഡിയോ 2 എന്നുള്ളതും നമ്മൾ ബോൾഡ് ചെയ്ത് സെൻറ്റർ ചെയ്ത് നമ്മളവിടെ വൃത്തിയായി വെക്കുന്നു. ഇനി അതിനുശേഷം നമുക്ക് താഴെയുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ബുള്ളറ്റ് മോഡൽ നമ്മൾ അവിടെ നമ്മൾ കൊടുക്കുന്നു. ബുള്ളറ്റ് സ്റ്റൈലിൽ നമ്മൾ കൊടുത്തിട്ട് അവിടെ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടുന്ന ഭാഗത്ത് ഡോട്ടുകൾ ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം താഴോട്ട് ഓരോന്നും ടൈപ്പ് ചെയ്യുന്നുണ്ട്. കുറച്ചധികം പോയിന്റുകൾ ഉണ്ടെങ്കിൽ ഓരോന്നും ടൈപ്പ് ചെയ്ത് ചേർക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങൾ നമ്മളവിടെ നൽകുന്നു. അപ്പോൾ അത് ഓരോന്നായിട്ട് താഴോട്ട് നമ്മൾ എൻ്റർ അടിച്ച് കഴിഞ്ഞ് നമ്മൾ ഓരോരോ പോയിന്റുകൾ ചേർക്കുന്നതിനുള്ള സ്പേസ് നമ്മൾ നൽകുന്നു. ഇതേപോലെ നമ്മൾ ഒന്ന് ടാബ് ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കോളത്തിലേക്ക് നമുക്ക് പോകും, അല്ലെങ്കിൽ നമ്മൾ അടുത്ത കോളത്തിൽ കൊണ്ടുപോയി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ തന്നെ ബുള്ളറ്റ് സ്റ്റൈൽ നമ്മൾ കൊടുത്തിട്ട് നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റൈൽ കൊടുക്കാം. പോയിന്റുകൾ കൊടുക്കുന്നതിന് 1, 2, 3 അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ ബുള്ളറ്റുകൾ കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. അങ്ങനെ നമ്മൾ കൊടുക്കുക. നമുക്കിപ്പോൾ കൊടുക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് എഴുതാനുള്ള സ്ഥലം അവിടെ ഇല്ല എന്ന് തോന്നുന്നു. നമുക്ക് കുറച്ച് കുറവുള്ള പോലെ നമുക്ക് തോന്നും. അപ്പോൾ നമുക്കത് കുറച്ച് വലുതായിട്ട് കിട്ടുന്നതിനായിട്ട് ആ സ്പേസിങ് നമുക്ക് കുറച്ച് കൂട്ടി കൊടുക്കുന്നതിനായിട്ട് നമ്മൾ ആ ഭാഗം ഒന്ന് സെലക്ട് ചെയ്യുക. നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്യുന്ന ഭാഗം ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളിപ്പോൾ അലൈൻമെൻറ്റിൻ്റെ തൊട്ട് വലത്തോട്ടായിട്ട് നമുക്ക് സ്പേസിങ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ പുറത്തേക്കുള്ള ആരോകൾ സൂചിപ്പിക്കുന്ന ആ അലൈൻമെൻറ്റിൻ്റെ ചിഹ്നത്തിൽ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ വരികൾക്കിടയിലുള്ള സ്പേസിങ് ഇപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടി കിട്ടും. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എത്ര വേണമോ അതിനനുസരിച്ച് ഈ അകലം നമ്മൾ ക്രമീകരിക്കാം. അതിനുശേഷം നമുക്ക് ഇപ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് ടൈപ്പ് ചെയ്യുന്ന ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, എഴുതി ചേർക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അതിനുശേഷം നമ്മൾ നമ്മുടെ വർക്ക്ഷീറ്റ് നമ്മുടെ ഒന്നാമത്തെ അസൈൻമെൻ്റായിട്ട് സേവ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ സേവ് ചെയ്യാനായിട്ട് ഫയലിൽ സേവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഫയലിൽ സേവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓർമ്മിക്കുക, നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ യഥാക്രമം അതത് ഫോൾഡറുകളിൽ തന്നെ സേവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ സേവ് ചെയ്യുന്നത് ഫയലിൽ പ്രീ കോഴ്സ് എന്ന് പറയുന്ന ഫോൾഡറിൽ, അതിൻ്റെ ഉള്ളിൽ നമ്മുടെ പേരിൻ്റെ ഉള്ളിലുള്ള ഡേറ്റ് 2 എന്ന് പറയുന്ന ഫോൾഡറിലേക്കാണ് നമ്മൾ സേവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആ ഫോൾഡറിൻ്റെ പാത്ത് സെലക്ട് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള വർക്ക്ഷീറ്റ് ഏത് പേരിലാണ് സേവ് ചെയ്യാൻ ആവശ്യപ്പെട്ടുള്ളത് അതേ പേരിൽ സേവ് ചെയ്യുക. നമ്മളിവിടെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അസൈൻമെൻറ്റ് 2.4.1 എന്നുള്ള പേരിൽ സേവ് ചെയ്യാനാണ്. ആ പേരിൽ ആ ടൈറ്റിൽ കൊടുത്ത് നമ്മളുടെ ശരിയായ ഫോൾഡറിൽ നമ്മൾ സേവ് ചെയ്യുക. അപ്പോൾ അത്രയാണ് നമ്മൾ ഒന്നാമത്തെ അസൈൻമെൻറ്റിൽ ചെയ്യാനുള്ളത്. അപ്പോൾ അത് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നീടുള്ള ചെയ്യാനുള്ള ആക്ടിവിറ്റികൾ എന്ന് പറയുന്നത് വേറെ 2 ആക്ടിവിറ്റികൾ കൂടി നമ്മളോട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് നമ്മളുടെ ഇപ്പോൾ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇതുപോലെയുള്ള നമ്മൾ പഠനാസൂത്രണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലിബർ ഓഫീസ് ഫയല് നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിൽ നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമുക്കിനി അടുത്ത് നോക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നതിനായിട്ട് നമ്മൾ നമ്മുടെ കോഴ്സ് ഫയലിൽ നൽകിയിട്ടില്ല നമ്മുടെ ടീച്ചേഴ്സിൻ്റെ നമുക്ക് പഠനാസൂത്രണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നൽകിയിട്ടുള്ള ആ ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യുക. ആ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് അതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ 2 കാര്യങ്ങൾ നമുക്കതിൽ നൽകിയിട്ടുണ്ട്. ബാക്കിയുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾക്ക് പഠന പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അവിടെ കൂട്ടിച്ചേർക്കുക. ഇപ്പോൾ പഠനാസൂത്രം എന്ന് പറഞ്ഞാൽ ഫയൽ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് 1, 2 നമുക്ക് കാര്യങ്ങൾ അവിടെ നൽകിയിട്ടുണ്ട്. കാണിക്കാൻ പോകുന്ന വീഡിയോയുടെ ഉള്ളടക്കത്തെക്കുറിച്ച് കുട്ടികൾ എന്ത് പ്രതീക്ഷിക്കണം എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി പറയുക. അതുപോലെ തന്നെ വർക്ക്ഷീറ്റ് തയ്യാറാക്കുക. ഈ 2 കാര്യങ്ങൾ അവിടെ നൽകിയിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റു പ്രവർത്തനങ്ങൾ അതിൻ്റെ താഴെ നമ്മൾ കൂട്ടിച്ചേർക്കുക. പട്ടിക പൂർത്തിയാക്കുക, താരതമ്യം ചെയ്യുക, അതുപോലെ തന്നെ താരതമ്യം ചെയ്തിട്ട് നമുക്ക് സാമ്യതകളും വ്യത്യാസങ്ങളും വേർതിരിക്കാൻ കഴിയും. അതുപോലെ തന്നെ അതിൻ്റെ ഒരു നിരീക്ഷണ കുറിപ്പ് തയ്യാറാക്കുക തുടങ്ങിയ വ്യത്യസ്തമായിട്ടുള്ള പഠന നമ്മുടെ സന്ദർഭങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ക്ലാസ് റൂമുകളിൽ തയ്യാറാക്കാൻ പറ്റുന്ന
പഠന പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള പഠനാസൂത്രണം തയ്യാറാക്കുക എന്നതാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ നമുക്ക് നൽകിയിട്ടുള്ള ആ പഠനാസൂത്രണത്തിൻ്റെ ഫയലിൽ ആവശ്യമായിട്ടുള്ള ഭാഗത്ത് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എഡിറ്റ് ചെയ്ത് കൂട്ടിച്ചേർക്കുക. അതാണ് നമ്മുടെ രണ്ടാമത്തെ ആക്ടിവിറ്റി. അത് നമ്മുടെ ഡേ ടു എന്ന് പറയുന്ന ഫോൾഡറിൽ നമ്മൾ സേവ് ചെയ്യുക. ഇനി മൂന്നാമത്തെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ വ്യത്യസ്ത ഭൂപ്രദേശങ്ങളെക്കുറിച്ച്, ഇടനാട്, മലനാട്, തീരപ്രദേശം തുടങ്ങിയ ഭൂപ്രദേശങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. ആ വീഡിയോ കണ്ടതിന് ശേഷം അതിലെ സൂചനകളും അതുപോലെ ക്രോഡീകരണവും ആ പഠന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമുക്ക് തയ്യാറാക്കാൻ കഴിയുന്ന സൂചനകളെക്കുറിച്ചും അതുപോലെ ക്രോഡീകരണങ്ങളെക്കുറിച്ചും നമുക്ക് വർക്ക്ഷീറ്റ് ഒരു നമ്മുടെ ഒരു ലിബ്രോ ഓഫീസിൽ നമ്മളൊരു ഒരു ഫയൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. നമ്മൾ ക്രോഡീകരണങ്ങളും അതുപോലെ സൂചകങ്ങളും റൈറ്റർ സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കുന്നത് എങ്ങനെയെന്നാണ് നമുക്കിനി അടുത്തത് നോക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു റൈറ്റർ ലിബ്രോ ഓഫീസ് റൈറ്ററിൻ്റെ ഒരു പേജ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ ഉത്തരങ്ങളായിട്ട് വരുന്നതിന് ആവശ്യമായിട്ടുള്ള സൂചകങ്ങൾ നമ്മൾ ചേർക്കുക. ഒരു ഉദാഹരണത്തിന് ഇവിടെ കുറച്ച് സൂചകങ്ങൾ ഞാൻ നൽകിയിരിക്കുകയാണ്. കേരളത്തിലെ എല്ലാ ഭൂപ്രകൃതിയും ഒരുപോലെയാണോ, അതുപോലെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉള്ളത്, ഇനി അല്ലെങ്കിൽ എത്ര തരത്തിലുള്ള ഭൂപ്രകൃതി നമുക്ക് കാണാം, തുടങ്ങിയ സൂചകങ്ങൾ നമുക്ക് നൽകാം. അപ്പോൾ ആ സൂചകങ്ങൾ നൽകുമ്പോൾ കുട്ടികൾ അതിൽ നിന്നും ഉത്തരങ്ങളിലേക്ക് എത്തുന്നതിനാവശ്യമായിട്ടുള്ള ചില ടിപ്പുകളാണ് അവ. അപ്പോൾ അത് നമുക്ക് നൽകിയതിന് ശേഷം നമുക്ക് ഉത്തരങ്ങൾ കുട്ടികളിൽ നിന്ന് കിട്ടിയതിന് ശേഷം അവയെ ക്രോഡീകരിച്ച് ഉത്തരങ്ങളിലെ നമുക്ക് ക്രോഡീകരണത്തിലൂടെ പഠനത്തെ കൂടുതൽ ആസ്വാദ്യകരമാക്കാം. അപ്പോൾ ക്രോഡീകരണം നമ്മൾ വരുമ്പോൾ ക്രോഡീകരണത്തിൽ നമുക്കിതിൽ ഉത്തരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വരേണ്ടത്. അപ്പോൾ ക്രോഡീകരണത്തിൽ നമുക്ക് എന്തൊക്കെ ചേർക്കാം, നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ ചേർക്കാം. ഒരു ഉദാഹരണത്തിന് ഇവിടെ കുറച്ച് പോയിന്റുകളായിട്ട് നൽകിയിട്ടുണ്ട്. കേരളത്തിൽ വ്യത്യസ്ത ഇനം ഭൂപ്രകൃതികളുണ്ട്. ആ ഭൂപ്രകൃതികൾ ഇടനാട്, മലനാട്, തീരപ്രദേശം, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഭാഗങ്ങളുണ്ട്. അങ്ങനെ മൂന്ന് തരത്തിലുള്ള ഭൂപ്രകൃതികളാണ് കേരളത്തിൽ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് അവയെ ക്രോഡീകരണത്തിൽ നമുക്ക് നൽകാം. ഇത്തരത്തിൽ നമുക്ക് ഈ ആക്ടിവിറ്റികൾ പൂർണ്ണമായും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കൂടുതൽ അറിവുകൾക്കായിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും